ഓക്കെ, അപ്പോൾ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീനായി. ഈ കുട്ടികൾക്ക് ഒരു 10:30 രണ്ട് ഗ്ലാസ് പാല് കൊടുത്ത് അവരെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ എനിക്കിനി ബാക്കി ക്ലീനിങ് ജോലികളിലോട്ട് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ ബെഡ്റൂമിൽ പോയി ഒരു ഡെയിലി പിക്കപ്പ് ആ സംഭവം ചെയ്യുകയാണ്. എല്ലാ സാധനങ്ങളും ഒന്നെടുത്ത് അതത് സ്ഥാനത്തെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ദേ എനിക്കൊരു സ്പൈഡർമാൻ്റെ റബ്ബർ കിട്ടി അതിൻ്റെ ഇടയിൽ നിന്ന്. ലോണ്ട്രി കുറച്ച് പുറത്തൊക്കെ കിടക്കുന്നത് ലോണ്ട്രി ബാസ്കറ്റിനകത്തോട്ട് തന്നെ ആക്കി വെച്ചു. സിറ്റിംഗ് റൂമിൽ തലേ ദിവസത്തെ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി അന്നന്നത്തെ പേപ്പർ മാത്രം വെക്കുകയാണ്. അപ്പം മോൻ വായിച്ച് പകുതിയാക്കി വെച്ചൊരു ബുക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ മടക്കി വെച്ചില്ല, ഞാൻ റീഡ് ചെയ്ത പേജ് പോകുന്നു പറയുന്നതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ വെച്ചു, റിമോട്ട് എടുത്ത് വെച്ചു അതിൻ്റെ പ്ലേസിൽ. പിന്നെന്താ, കുഷൻസൊക്കെ ഒന്ന് നേരെയാക്കി. അപ്പോൾ തോന്നി ഇന്ന് കുഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന്, കാരണം കുറേ നാളായി കുഷൻ ചേഞ്ച് ചെയ്തിട്ട്, കുഷൻ കവർ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുഷൻ കവേഴ്സ് ആണ്, അത് ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. നമ്മളുടെ ഈ സെറ്റി ഒരു ബാംബു ഫെസ്റ്റിന് പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ റെൻ്റൽ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് മൂവ് ചെയ്യാനൊക്കെ എളുപ്പം. ഈ ലൈറ്റായിട്ടുള്ള സോഫ സെറ്റിയാണല്ലോ. അപ്പോൾ ഇത് ഏതാണ് ഫൈനൽ ലുക്ക്, എങ്ങനെയുണ്ട്? അപ്പോൾ കഴിഞ്ഞ September 14 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ മോള് സർപ്രൈസ് ചെയ്തതാണ്. അപ്പം അതൊക്കെ എടുത്തൊന്ന് മാറ്റണം. അപ്പോൾ ഞങ്ങളിത് ഈ ചെടിച്ചട്ടിയുടെ താഴെ ഒരു ട്രേ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് വെക്കുകയായിരുന്നു. അടുത്തത് അലക്കിയ തുണി ഉണങ്ങിയതെല്ലാം എടുത്തിട്ട് നമുക്ക് മടക്കി വെക്കണം. ഇതൊരു നല്ല പണിയാണ്, അപ്പം ആ പണി ചെയ്തു തീർക്കട്ടെ. അപ്പോൾ മോള് അവിടെ ഇരുന്നൊരു സ്റ്റഡി പ്ലാനർ, ഒക്ടോബറിലേക്കുള്ളൊരു സ്റ്റഡി പ്ലാനർ, ഡെയിലി പ്ലാനർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അവൾ അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ഇനിയിപ്പോൾ അടിച്ചു വരുന്ന പരിപാടിയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ കുറച്ച് തുണിയും കൂടി മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ മോൻ അവിടെ നിന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി പ്ലാനർ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. മൂഡ് ട്രാക്കർ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫ്ലാറ്റിലെ മെയ്ഡ്സ് റൂമാണിത്. അപ്പോൾ ഇന്ന് മന്ത്ലി ക്ലീനിങ് ടാസ്കിൽ ഇത് ക്ലീൻ ചെയ്യണം, ഈ റൂം ക്ലീൻ ചെയ്യണം എന്നാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ ഈ കബോർഡ് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, അതിങ്ങനെ എല്ലാ സാധനങ്ങളും നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ താഴെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളം, അതൊരു ചാക്കിലുണ്ട്, അത് ഞാൻ അവിടെ ഉള്ള ഒരു ടോയ്ലറ്റ്, ഇപ്പോൾ യൂസ് ചെയ്യാത്തൊരു ടോയ്ലറ്റ്, അതൊരു സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്യുന്നത്, അതിനകത്തോട്ട് എടുത്തു വെച്ചു. നമ്മുടെ മാറാലക്കൂല് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ തൽക്കാലം അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് എടുത്തു വെച്ചു, ഇനി പുതിയത് വാങ്ങണം. പിന്നെന്താ, നമ്മുടെ ഉള്ളിക്കോട്ടയാണ്, ഇച്ചിരി വലിയ ഉള്ളിക്കോട്ടയാണ് നമുക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്.
ഇനി ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയാൽ മതി. ഞാൻ തുടച്ചിട്ടില്ല, കാരണം ഇത് രാത്രിയായി ചെയ്തപ്പോൾ. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ആയതുകൊണ്ട് ഇന്ന് തന്നെ തീർക്കാൻ വേണ്ടി ഞാൻ നിന്ന് ചെയ്തതാണ്. അപ്പോൾ താഴെ ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തു. ആയിരിക്കുന്ന കുക്കർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. അതിൻ്റെ വാഷർ ചേഞ്ച് ചെയ്യണം, പിടി മാറ്റണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ കവറിലാക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അത് പെട്ടെന്ന് തന്നെ മാറ്റണം. അപ്പം ഞാൻ നേരത്തെ ഇട്ട് ഗ്രീൻ ഡ്രസ്സ് അല്ല കേട്ടോ ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ഒന്ന് ഫ്രഷൊക്കെ ആയി വന്നതിന് ശേഷം പണി വീണ്ടും കണ്ടിന്യൂ ചെയ്താണ്. അപ്പോൾ ഈ അടിച്ചു വാരി കഴിഞ്ഞാൽ തൽക്കാലം അത്യാവശ്യം ഞാൻ പണി തീർത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇനി ഈ പരിപാടി കഴിഞ്ഞു, രാത്രിയായി, ഇനി സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ.